എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. ഗൈസ്, നമ്മളിന്ന് അപ്ഡേഷൻ ചെയ്തിട്ട് നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല. നമ്മൾ ഇന്നാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നമുക്കപ്പോൾ വീഡിയോയിലൊക്കെ തുടങ്ങാം. നമ്മൾ ആദ്യം ചോദിക്കുന്ന പഴയ ടേംസ് ആൻഡ് കണ്ടീഷൻ റിവിഷൻ ഒന്നും കൂടി നമ്മളൊന്ന് പുതുക്കി കാണിക്കുന്നതാണ്. അതുകൂടാതെ നമ്മളെ പുതിയ ലോ നമ്മളെ പുതിയ ക്ലബ്ബ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ മിലാനാണ് ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷം നമ്മൾ ഉപയോഗിക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ ബാഴ്സലോണയാണ്. ബാഴ്സലോണ പുതിയ കിറ്റാണ്. നമ്മൾ ഇന്നലെ വീഡിയോ ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത സ്ക്രീൻ റെക്കോർഡിൽ നമ്മുടെ വോയിസ് വന്നില്ല. അതാണ് നമ്മൾ പിന്നെയും റെക്കോർഡ് ചെയ്യണം. പിന്നെ കുറേ സൗണ്ടൊക്കെ നിങ്ങളുണ്ട്, സപ്പോർട്ട് ചെയ്യണം. സൗണ്ടൊക്കെ സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ടൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ സൗണ്ട് നോയിസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എനിക്ക് ബെക്കാൻ പോയറിനെ കിട്ടി, റിവാൾഡോനെ കിട്ടി, മൽദീനിനെ കിട്ടി, പിന്നെ മൂന്ന് സെൻട്രൽ ഫോർവേഡിനെ കിട്ടിയിട്ടുണ്ട്. ഏതൊരു പ്ലെയേഴ്സ് റിലീസായതിൻ്റെ പിന്നെ ഒരു അറ്റാക്കിംഗ് മീറ്റ് റോയിസിന് വരെ എനിക്ക് കുട്ടീനോനെ കിട്ടി. പിന്നെ രണ്ട് ലെജൻഡ് ഇപ്പോൾ ബാക്ക് പോകേണ്ട, അതിന് പകരം ക്യാമ്പലും മൽദീനേനെ കിട്ടി. ഒരു രണ്ട് അറ്റാക്ക് മിഡ്ഫീൽഡർ പോകേണ്ട, അതിനെ എനിക്ക് റിവാൾഡോനെയും വാൻഡർ മാർട്ടിനെയും കിട്ടി. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാസ്ലാസ് ഒരു ടോൾഡ് പോയാറും കാസ്ലാസിനെ കിട്ടി. പിന്നെ ഐക്കോണിക് ബെരേസി പോയ കാരണം എനിക്ക് മറ്റേ ബെക്കാൻ പോയാറിനെ കിട്ടിയിരിക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ മാനേജർ റിലീസായിട്ട് ഏതൊക്കെ മാനേജർ നിങ്ങൾ എടുത്തൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോർമേഷൻ ഏതാണെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ വേഗം വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു 100-ൻ്റെ മേലെ ഒരു ലൈക്ക് നിങ്ങൾ ഒപ്പിച്ചാലും ഞാൻ വിചാരിക്കുന്നു. പഴയ നോട്ടിഫിക്കേഷൻ തന്നെ വന്നിരിക്കണം. എന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ മെയിൻ്റെനൻസ് ഉണ്ട്. പിന്നെ അതൊക്കെ പറഞ്ഞതാണ്. ഇന്നലെ എല്ലാവർക്കും തുറക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ തുറന്നില്ല, ഇന്നാണ് തുറക്കണം. തുറക്കുമ്പോഴുള്ള വീഡിയോ ഞങ്ങൾക്ക് ഇടണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബ്ലാക്ക് ബോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ എത്ര ഡ്രോ ചെയ്തെന്നും പറയുക. നിങ്ങളുടെ എത്ര ഗോൾഡ് ബോൾ നിങ്ങൾ കറക്കി തീർത്തെന്നും പറയുക. നിങ്ങൾ ക്യാരി ഓവറിൽ നിന്ന് ട്രേഡ് ചെയ്ത് ആരെങ്കിലും എടുത്തോന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയ ലെജൻഡും ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കുഴപ്പമില്ല, അടിപൊളി കാർഡ്സൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ ഈ തവണ കുറേ യൂത്ത് പ്ലെയേഴ്സ് ബ്ലാക്കായുണ്ട്. ഹോളൻഡ് ബ്ലാക്കായി, റാഷ്ഫോർഡ് ബ്ലാക്കായി, ലൗട്ടണോ മാർട്ടിനസ് ബ്ലാക്കായി, പിന്നെ റാഷ്ഫോർഡ് അവരൊക്കെ ബ്ലാക്കായിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളൂ. നിങ്ങൾ പിന്നെ എത്ര ക്ലബ് കോയിൻ സേവ് ചെയ്തെന്നും എത്ര ജി പി സേവ് ചെയ്തെന്നും പറയാം. ഞാനും ഇവിടെ പാപ്പരായിട്ടാണ് നിൽക്കണം. ഇനി ഡ്രോസ് വന്നതിനും എനിക്ക് ക്യാമ്പയിൻ കളിച്ച് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ നാല് ടീംസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടീം സെലക്ട് ചെയ്യാം. ഓ, ഇവർ മറ്റേ നമ്മുടെ ബയൺ മ്യൂണിച്ചിൽ അൽഫോൺസ ഡേവിസ് ഗോൾഡുമായി, ബോട്ടക്കും ജാവി ഹെർണാണ്ടൻസൊക്കെ ഗോൾഡായി, പിന്നെ ഹെൻഡർസൺ ഗോൾഡായി തോന്നുന്നു. പേരതാണെന്ന് തോന്നുന്നു സെൻറ്റർ ബാക്ക്. പിന്നെ സാനയുടെയൊക്കെ ട്രാൻസ്ഫർ കറക്റ്റാക്കിയിട്ടുണ്ട്. പക്ഷേ തിയാഗോ അൽക്കാന്ത്രയുടെ ട്രാൻസ്ഫർ കറക്റ്റാക്കിയിട്ടില്ല. എൻ്റെ സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ ഇതിൽ വിദാലിനെ മാറ്റിയിട്ടില്ല, പിന്നെ സുവാരസ് മാറ്റിയിട്ടില്ല, പിന്നെ കുറേ റിക്യൂബീജൊക്കെ നമ്മുടെ സിൽവർ ബോളായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, കുഴപ്പമില്ല, നല്ല അടിപൊളി പ്ലെയറാണ് റിക്യൂബീജൊക്കെ. റാക്കി ടീച്ചിൻ്റെ ട്രാൻസ്ഫർ കറക്റ്റാക്കിയിട്ടില്ല, ഓർത്തറിൻ്റെ ട്രാൻസ്ഫർ കറക്റ്റാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഏത് ടീം എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജുവൻ്റസ് എടുക്കാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ കളിച്ച് വലിയ പരിചയമില്ലാത്ത കോച്ചായതുകൊണ്ട് ഇതില്ല. കുറേ ഇതിൽ ജുവൻ്റസിന് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ബോൾ കുറഞ്ഞത്. മറ്റേ ഡെങ്ക്ലസ് ട്രാൻസ്ഫർ നടന്നിട്ടില്ല. ഓർത്തർ പുതിയതായിട്ട് അതിലേക്ക് വന്നിട്ട് അത് നടന്നിട്ടില്ല. ഞാൻ അപ്പോൾ എന്തായാലും ബാൻമ്യൂണിച്ചെടുക്കാണ്. ബാൻമ്യൂണിച്ചെടുത്തിട്ടാണ് എന്തായാലും കളിക്കണം. എന്നുവെച്ചാൽ അടിപൊളി കളിക്കാമെന്ന് നോക്കാം. ഞാൻ കളിക്കണതിനിടയ്ക്ക് എന്തായാലും ഞാൻ ഇത് കത്തി വെക്കണില്ല. എന്താ വെച്ചാൽ നിങ്ങളത് കളി കണ്ടു നോക്കിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കത്തി വെക്കണില്ല.
നമ്മളപ്പോ ടീം തുടങ്ങാണേ ആരെയും നമുക്ക് കിട്ടണ നോക്കാം. മെയിനായിട്ട് ഞാൻ പറയാം, ഞാൻ കളിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാം, നേരത്തെ റെക്കോർഡ് ചെയ്ത് ക്രാഷായി പോയതെന്ന് ഞാൻ പറയാം. അടിപൊളി ഗെയിം പ്ലേ ആണ്. എന്താണെന്ന് വെച്ചാൽ സ്മൂത്തായിട്ട് നമുക്ക് ബോളൊക്കെ സ്മൂത്തായിട്ട് പോയാൽ നമ്മൾ അടിപൊളിയാണ്. പിന്നെ പാസ് ഒക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പാസ്സൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. ത്രൂ ഇട്ടതിൻ്റെ ഈ സ്പീഡിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്പീഡുള്ള പ്ലെയർ പരമാവധി മറ്റേ പന്ത് മേടിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ മിസ് പാസ് കുറച്ചുണ്ടെന്നു വെച്ചാൽ നമ്മളെ ഫെമിലാരിറ്റി കുറവാണെങ്കിൽ മറ്റേ എതിർ ടീം കുറച്ച് മിസ് പാസ്സൊക്കെ കാണിക്കും, അതൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും ടൈറ്റായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ നല്ലോളേഴ്സിനൊക്കെ പണി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കത്തി വെക്കണില്ല, നിങ്ങൾ ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗെയിം പ്ലേയിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാതിരിക്കുക, ഗെയിം പ്ലേയിൽ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. അപ്പൊ നിങ്ങൾ ആസ്വദിക്കുക കേട്ടോ.
Symphony. When low, 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 low. I
നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കത്തി വെക്കാരൻ നിങ്ങൾക്ക് ബോറടിക്കണം എന്ന് വിചാരിച്ചാണ്. വീഡിയോത്തിൽ ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി കൂടുന്നതനുസരിച്ച് നമ്മളൊരു ഗീവ് അവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് പെട്ടെന്ന് എത്തിക്കുക. ഒരു 1K ഒക്കെ എത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. നിങ്ങളൊന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ 1K എത്തുമ്പോൾ പരമാവധി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പേർക്ക് ഗുണം കിട്ടുന്നതാണ്. അക്കൗണ്ട് മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വില ക്ലബ് കോയിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കോഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്താണ്. നിങ്ങൾക്കൊന്നും എൻ്റെ ഇത് കാണിച്ചു തന്നോളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്താണ്. ലെസ് വൈൻഡ് അപ്പ് ഇറ്റ്. ബൈ ബൈ.